ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നാലാം ക്ലാസ്സിലെ പരിസരപഠനം ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും കൂടെ ഷെയർ ചെയ്യുക. ഒരുപാട് കൂട്ടുകാർ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയൊക്കെ പേരുകൾ വീഡിയോയിൽ അവസാനത്തിൽ വായിക്കുന്നതാണ്. ഇന്ന് നമ്മൾ പുതിയൊരു പാഠമാണ് തുടങ്ങിയത് അല്ലേ, 9-ാമത്തെ പാഠം ഇന്ത്യയിലൂടെ. അപ്പോൾ ഇന്ത്യ നമ്മുടെ രാജ്യമാണ്. ഇനി കൂടുതൽ ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. വിശാല ഭൂമി, ഭാരതമെന്ന രാജ്യത്തെ സംസ്ഥാനങ്ങൾ പറഞ്ഞിടാം. വടക്ക് ജമ്മു കാശ്മീര്, സഞ്ചാരികളുടെ സ്വപ്നമിത്. തെക്കേ അറ്റം തമിഴ്നാട്, പൊങ്കൽ ഉത്സവ നാടാണ്. കിഴക്കുഭാഗം അരുണാചൽ, ചുവന്നമലയുടെ സംസ്ഥാനം. ഗാന്ധി ജനിച്ചൊരു ഗുജറാത്ത്, പടിഞ്ഞാററ്റത്താണല്ലോ. അപ്പോ അതിന് താഴെയായിട്ട് പറഞ്ഞിട്ടുള്ള എന്താണ്, കവിതയിൽ എന്തെല്ലാമാണ് സൂചിപ്പിക്കുന്നത്, ഏതെല്ലാം സംസ്ഥാനങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്? ആ വടക്ക് ജമ്മു ആൻഡ് കാശ്മീർ ആണല്ലേ, പക്ഷേ വടക്ക് ഇപ്പോ ഹിമാചൽ പ്രദേശാണ്. ജമ്മു കാശ്മീര് കേന്ദ്രഭരണ പ്രദേശമാണ്. ഇപ്പോൾ അത് സംസ്ഥാനമല്ല, കേന്ദ്രഭരണ പ്രദേശമാണ്. അത് രണ്ട് കേന്ദ്രങ്ങളായിട്ടാണ്, ജമ്മു ആൻഡ് കാശ്മീരും പിന്നെയോ ലഡാക്കും. ഓക്കെ, അപ്പോൾ ഇപ്പോൾ വടക്ക് ഏതാണ്? ആ ഹിമാചൽ പ്രദേശാണ്. പിന്നെ തെക്കേ അറ്റമേടെ ആ ഏതാണ്? തമിഴ്നാട്. കിഴക്ക് ഭാഗം അരുണാചൽ പ്രദേശും പടിഞ്ഞാറേ ഗുജറാത്തുമാണ്. അപ്പോൾ ഇന്ത്യയിൽ വേറെയും സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവ ഏതെല്ലാമാണ്? അപ്പോൾ എത്ര സംസ്ഥാനങ്ങളാണാകെ? ആ 28 സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിക്കൂ. ആ ആന്ധ്രാപ്രദേശ് വിഭജിച്ച് ആന്ധ്രാപ്രദേശ്, തെലുങ്കാന എന്നീ രണ്ട് സംസ്ഥാനങ്ങൾ രൂപീകരിച്ചു. അപ്പോൾ ആകെ 28 സംസ്ഥാനങ്ങളുണ്ട്. ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, പിന്നെയോ ഹരിയാന, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ജാർഖണ്ഡ്, പശ്ചിമബംഗാൾ, സിക്കിം, ആസാം, മേഘാലയ, അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറം, ത്രിപുര, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, പിന്നെയോ ആ തെലങ്കാന, ആന്ധ്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട്. തിരിച്ചറിയാം, ഇന്ത്യയുടെ ഭൂപടം നിരീക്ഷിച്ചല്ലോ. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളേവാ? ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളോ? ഏതൊക്കെ സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമില്ലാത്തത് നോക്കാം നമുക്ക്. അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്നത് കേരളം, കർണാടക, ഗോവ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പിന്നെയോ ബംഗാൾ ഉൾക്കടലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? തമിഴ്നാട്, ആന്ധ്ര, ഒഡീഷ, പശ്ചിമബംഗാള്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ആ കടൽ തീരമില്ലാത്ത സംസ്ഥാനങ്ങൾ തെലുങ്കാന, രാജസ്ഥാൻ, പഞ്ചാബ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ജാർഖണ്ഡ്, ബീഹാർ. ഇനിയുണ്ട് കേട്ടോ, അപ്പൊ കൂട്ടുകാരെ കണ്ടെത്തണേ. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ ബുദ്ധവിഹാരം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. തലസ്ഥാനം ഇറ്റാനഗർ. ഓർക്കിഡുകളുടെ പറുദീസയാണ് അരുണാചൽ. മിഥുൻ അരുണാചലുകാരുടെ പ്രിയപ്പെട്ട മൃഗമാണ്. വിവിധ ഭാഷകൾ സംസാരിക്കുന്ന ജനങ്ങളാണ് ഈ സംസ്ഥാനത്തുള്ളത്. ഓക്കെ, അടുത്തത് ജമ്മു കാശ്മീർ. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനമാണ്. മലകളുടെയും തടാകങ്ങളുടെയും നദികളുടെയും നാടാണ് ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ വൂളാർ ശ്രീനഗറിലാണ്. ദാൽ തടാകവും പ്രസിദ്ധമാണ്. ഉറുദു, കാശ്മീരി എന്നിവയാണ് മുഖ്യ ഭാഷകൾ. ഇവിടുത്തെ പ്രധാന നൃത്ത രൂപങ്ങളാണ് ഹഫിസ, ബച്ച, നഗ്മ, റഫ് എന്നിവ. ജമ്മു കാശ്മീരിന് രണ്ട് തലസ്ഥാനങ്ങളുണ്ട്. ശൈത്യകാലത്തെ തലസ്ഥാനമാണ് ജമ്മു, വേനൽക്കാലത്തെ തലസ്ഥാനം ശ്രീനഗറാണ്. തമിഴ്നാട് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെ സംസ്ഥാനം. പ്രധാന ഭാഷ തമിഴ്. കേരളത്തിന്റെ അയൽ സംസ്ഥാനമാണിത്. ഭരതനാട്യത്തിന്റെ നാട് ചെന്നൈയാണ് തലസ്ഥാനം. പട്ടുവസ്ത്രത്തിന് പേരുകേട്ട കാഞ്ചീപുരം തമിഴ്നാട്ടിലാണ്.
ഗുജറാത്ത് ഇന്ത്യയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം. മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പോർബന്ദർ ഇവിടെയാണ്. ഗാർബാ നൃത്തമാണ് ഗുജറാത്തിന്റെ തനത് കലാരൂപം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനം ഗുജറാത്താണ്. തലസ്ഥാനം ഗാന്ധിനഗർ. പ്രധാന ഭാഷ ഗുജറാത്തി. അപ്പോ 4 സംസ്ഥാനങ്ങളുടെ വിവരങ്ങൾ നമുക്ക് കിട്ടി അല്ലെ. അപ്പോ 28 സംസ്ഥാനങ്ങളുടെയും കൂടി വിവരങ്ങൾ ശേഖരിച്ച് നമുക്ക് ഇതുപോലെ ഒരു പട്ടിക തയ്യാറാക്കാം. അപ്പൊ നിങ്ങൾ സംസ്ഥാനം, തലസ്ഥാനം, ഭാഷ, കലാ സംസ്കാരം, പിന്നെയോ മറ്റ് പ്രത്യേകതകളും എഴുതണം. തെലുങ്കാന, തെലുങ്കാനയുടെ തലസ്ഥാനം ഹൈദരാബാദ്, ഭാഷ തെലുങ്ക്, കലാ സംസ്കാരം കുച്ചിപ്പുടി, തോൽപ്പാവക്കൂത്ത് എന്നിവയാണ് പ്രധാന കലാരൂപങ്ങൾ. മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ചാർമിനാർ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. രാമഗുണ്ടം തെർമൽ പവർ സ്റ്റേഷൻ, ഗോൽക്കൊണ്ട ഫോർട്ട്, ബിർള മന്ദിർ എന്നിവ ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കടുവ സംരക്ഷണ കേന്ദ്രമായ ശ്രീശൈലം തെലുങ്കാനയിലാണ്. ത്രിപുര, ത്രിപുരയുടെ തലസ്ഥാനം അഗർത്തല, ഭാഷ ബംഗാളി, കലാ സംസ്കാരം റിയാങ് നൃത്തമാണ് ഇവിടെ തനത് നൃത്തരൂപം. ശുദ്ധജല തടാകമായ രുദ്രസാഗറിന്റെ നടുവിലെ നീർമഹൽ കൊട്ടാരം ഇവിടുത്തെ പ്രത്യേകതയാണ്. ശിപ്പായി ജോല വന്യജീവി സംരക്ഷണ കേന്ദ്രം, ഉന്നക്കോടി പ്രാചീന ചുമർ ചിത്രങ്ങളുടെ പുരാവസ്തു കേന്ദ്രം എന്നിവ പ്രസിദ്ധങ്ങളാണ്. അരുണാചൽ പ്രദേശ് ഇറ്റാനഗറാണ് അതിൻ്റെ തലസ്ഥാനം. ഭാഷ ഇംഗ്ലീഷ്, ഔദ്യോഗികം നിഷി ഡഫ്ല മിജി. പുതുവത്സരത്തെ സ്വീകരിക്കാൻ ബിഹു ആഘോഷിക്കുന്നു. ഇവിടുത്തെ ആഘോഷങ്ങളാണ്. ഇനി ഇതിൻ്റെ പ്രത്യേകതകൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാര കേന്ദ്രം ഇവിടെയാണ്. ജൈവ വൈവിധ്യത്തിൻ്റെ കലവറയായ ഈ സംസ്ഥാനത്ത് ധാരാളം വനങ്ങളുണ്ട്. കരകൗശല വിദ്യയ്ക്കും അരുണാചൽ പ്രദേശ് പ്രസിദ്ധമാണ്. ആസം, അസമിൽ എന്തൊക്കെയാണ്? ദിസ്പൂരാണ് ഇതിൻ്റെ തലസ്ഥാനം. അസാമീസ് ആണ് ഭാഷ. ബിഹു അസമിൻ്റെ ദേശീയോത്സവമാണ്. കാശിരംഗ നാഷണൽ പാർക്ക് ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ആദ്യമായി എണ്ണ കണ്ടെത്തിയത് ഇവിടെയാണ്. പിന്നെയോ വനസമ്പത്തിനും തടി വ്യവസായത്തിനും ഇവിടം പ്രസിദ്ധമാണ്. ആന്ധ്രാപ്രദേശ്, അതിൻ്റെ തലസ്ഥാനം ഹൈദരാബാദ്, അവിടുത്തെ ഭാഷ തെലുങ്ക്, അവിടുത്തെ നൃത്തരൂപങ്ങൾ എന്തൊക്കെയാണ്? കുച്ചിപ്പിടി, ബൊമ്മലാട്ടം എന്നിവയാണ് പ്രധാന കലാരൂപങ്ങൾ. വിശാഖപട്ടണം തുറമുഖം, ശ്രീഹരിക്കോട്ട, നാഗാർജുന സാഗർ അണക്കെട്ട് എന്നിവ ആന്ധ്രാപ്രദേശിൻ്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഉത്തർപ്രദേശ്, അതിൻ്റെ തലസ്ഥാനം ലക്നൗ, അവിടുത്തെ ഭാഷ ഹിന്ദി. കഥക് ഉത്തർപ്രദേശിൻ്റെ സ്വന്തം നൃത്തകലയാണ്. ആഘോഷങ്ങളോടനുബന്ധിച്ച് ഖജാരി എന്ന നൃത്തരൂപവും അവതരിപ്പിക്കാറുണ്ട്. ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ഇവിടെ സ്ഥിതി ചെയ്യുന്നു. കാശി മധുര, കേദർനാഥ്, ബദ്രീനാഥ്, ഡൂൾ വെള്ളച്ചാട്ടം, ബനാറസ്, ആഗ്രാകോട്ട എന്നിവ ഉത്തർപ്രദേശിൻ്റെ ആകർഷണീയതകളാണ്. ഡെറാഡൂൺ ആണ് തലസ്ഥാനം. ഹിന്ദിയാണ് അവിടുത്തെ ഭാഷ. വസന്ത പഞ്ചമി, കാലേ കൗവ, ഹോളി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. ഹരിദ്വാർ കുംഭമേളയുടെ നാടാണിത്. നൈനിറ്റാൾ തടാകം, IAS അക്കാദമി എന്നിവ ഇവിടെയാണ്. ഹിമാലയത്തിലെ ഉയരം കൂടിയ മിക്ക കൊടുമുടികളും ഉത്തരാഖണ്ഡിലാണ്. ഒഡീഷ, ഭുവനേശ്വർ ആണ് തലസ്ഥാനം. ഒഡിയയാണ് ഭാഷ. ഒഡീഷയുടെ തനത് നൃത്ത രൂപമാണ് ഒഡീസി. കൊണാർക്ക് സൂര്യക്ഷേത്രം, പൂരി ജഗന്നാഥ ക്ഷേത്രം, പാരദ്വീപ് തുറമുഖം എന്നിവിടെ സ്ഥിതി ചെയ്യുന്നു. കടൽ തീരങ്ങൾ സമൃദ്ധമാണ് ഒഡീഷ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കായലായ ചിൽക്ക ഇവിടെയാണ്. കർണാടകം, ബംഗളൂരു ആണ് തലസ്ഥാനം. കന്നഡയാണ് ഭാഷ. യക്ഷഗാനം, ബൊമ്മലാട്ടം തുടങ്ങിയ നിരവധി കലാരൂപങ്ങൾ കർണാടകത്തിലുണ്ട്. കർണാടക സംഗീതത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളായ പുരന്ദര ദാസ് ഇവിടെയാണ് ജനിച്ചത്. ഇന്ത്യയിലെ ഏക സ്വർണഖനിയായ കോലാർ സ്വർണഖനി, പട്ടുനൂൽ ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊട്ടാരമായ മൈസൂർ കൊട്ടാരം, വൃന്ദാവൻ പൂന്തോട്ടം എന്നിവ ഇവിടെയാണ്. കേരളം, തലസ്ഥാനം തിരുവനന്തപുരം, ഭാഷ മലയാളം, കലാ സംസ്കാരങ്ങൾ കഥകളി, മോഹിനിയാട്ടം, തുള്ളൽ എന്നിവ പ്രശസ്തമായ കേരളീയ കലാരൂപങ്ങളാണ്. ഓണമാണ് കേരളത്തിൻ്റെ ദേശീയോത്സവം. മറ്റു പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പാലക്കാട് കോട്ട, ബേക്കൽ കോട്ട, എടയ്ക്കൽ ഗുഹ, കോവളം ബീച്ച്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി സിനഗോഗ്, മൂന്നാർ, രാജമല, പെരിയാർ വന്യജീവി സങ്കേതം, സൈലന്റ് വാലി ദേശീയോദ്യാനം തുടങ്ങിയവ കേരളത്തിൻ്റെ ആകർഷണീയതകളാണ്. കായലും കടലും പുഴകളും നിറഞ്ഞ ഹരിതാഭ ഭൂമിയാണ് കേരളം. ഗുജറാത്ത്, ഗുജറാത്തിൻ്റെ തലസ്ഥാനം ഗാന്ധിനഗർ, ഭാഷ ഗുജറാത്തി. ഗർഭ നൃത്തമാണ് തനത് നൃത്തരൂപം. ഉത്രൺ എന്ന
പട്ടം പറപ്പിക്കൽ ഇവിടുത്തെ പ്രധാന വിനോദമാണ്. മഹാത്മാഗാന്ധിയുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പോർബന്ദർ ഇവിടെയാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള സംസ്ഥാനമാണിത്. വെള്ളി, സ്വർണം, കസവ് എന്നിവ കൊണ്ടുള്ള കരകൗശല വസ്തുക്കൾക്ക് പ്രസിദ്ധമാണ് ഗുജറാത്ത്. ഇന്ത്യയിലെ സിംഹങ്ങളുടെ ഏക സംരക്ഷിത വനമായ ഗീർ വനം ഇവിടെയാണ്. അടുത്തത് ഗോവ. ഗോവയുടെ തലസ്ഥാനം പനാജി. ഭാഷ കൊങ്കിണി. ഗോവൻ കാർണിവൽ ഇവിടുത്തെ പ്രധാന ആഘോഷമാണ്. കണ്ണാടി വെച്ച ചിത്രത്തുന്നൽ, കെട്ടുകളിട്ട ചായപ്പണി എന്നിവയ്ക്ക് ഗോവ പ്രസിദ്ധമാണ്. പ്രശസ്തമായ നിരവധി ബീച്ചുകൾ ഇവിടെയുണ്ട്. പോർച്ചുഗീസ് വാസ്തുവിദ്യയ്ക്ക് പ്രശസ്തമാണ് ഇവിടം. ഛത്തീസ്ഗഡ്, തലസ്ഥാനം റായ്പൂർ. ഭാഷ ഹിന്ദി, ഛത്തീസ്ഗഡി. ഹോളി, ഹരേലി എന്നിവയാണ് മുഖ്യ ആഘോഷങ്ങൾ. ഉത്സവത്തോടനുബന്ധിച്ച് നടത്തുന്ന മുളവടി നൃത്തം പ്രസിദ്ധമാണ്. നിബിഡ വനങ്ങളും മലനിരകളും അവയുടെ നടുവിൽ സമതല പ്രദേശവും ഇവിടുത്തെ സവിശേഷതയാണ്. ഭിലായ് സ്റ്റീൽ പ്ലാന്റ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ അലുമിനിയം പ്ലാന്റായ ബാൽക്കോ എന്നിവ ഇവിടെയാണ്. ജമ്മു ആൻഡ് കാശ്മീർ, ശ്രീനഗർ ആൻഡ് ജമ്മു ആണ് തലസ്ഥാനങ്ങൾ. അവിടുത്തെ ഭാഷ കാശ്മീരി ഉറുദു. ഹഫ്സ ബച്ച, നാഗ്മ, റഫ് എന്നിവ കാശ്മീരി നൃത്ത രൂപങ്ങളാണ്. ഇവിടുത്തെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ഉളാർ തടാകം, ധാൽ തടാകം, പോപ്ലാർ തടാകം എന്നിവ പ്രസിദ്ധങ്ങളാണ്. കാശ്മീരിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കുന്നു. പശ്ചിമബംഗാൾ, പശ്ചിമബംഗാളിന്റെ തലസ്ഥാനം കൊൽക്കത്ത. ഭാഷ ബംഗാളി. ദുർഗാ പൂജയാണ് പ്രധാന ആഘോഷം. രവീന്ദ്രനാഥ ടാഗോർ, സ്വാമി വിവേകാനന്ദൻ, രാജാറാം മോഹൻ റോയ്, സുഭാഷ് ചന്ദ്രബോസ്, അമർത്യസൻ തുടങ്ങി നിരവധി പ്രശസ്തന്മാരുടെ ജന്മദേശമാണ് ബംഗാൾ. വടക്ക് ഹിമാലയ പർവ്വതനിരയും തെക്ക് ഇന്ത്യൻ മഹാസമുദ്രവും വരുന്ന ഏക സംസ്ഥാനമാണ് ബംഗാൾ. സുന്ദർബൻ ഡെൽറ്റ, ശാന്തിനികേതൻ എന്നിവ ബംഗാളിന്റെ സവിശേഷതകളാണ്. ബീഹാർ, ബീഹാറിന്റെ തലസ്ഥാനം പാറ്റ്ന. ഭാഷ ഹിന്ദി. ജത്ജതിൻ, വിദേശിയ, പട്ടാഡിക് എന്നിവയാണ് നൃത്തരൂപങ്ങൾ. ഉരുക്കു ഫാക്ടറികൾ, കൽക്കരി ഖനികൾ, പിന്നെയോ വ്യവസായ ശാലകൾ എന്നിവയ്ക്ക് പ്രസിദ്ധമായ സംസ്ഥാനമാണ് ബീഹാർ. നളന്ദ സർവകലാശാല, ഗലാബുദ്ഗയ, വസാരി ബാഗ്, വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്നിവ ബീഹാറിലാണ്. ജാർഖണ്ഡ്, ജാർഖണ്ഡിന്റെ തലസ്ഥാന റാഞ്ചി. ഭാഷ ഹിന്ദി. കലാ സംസ്കാരം രാമനവമിയാണ് പ്രധാന ആഘോഷം. ആദിവാസികൾക്കിടയിലെ സർഹുൽ എന്ന ആഘോഷവും പ്രസിദ്ധമാണ്. മറ്റു പ്രത്യേകതകൾ ഏറ്റവും അധികം ഖനിജ സമ്പത്തുള്ള സംസ്ഥാനമാണിത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉരുക്കു നിർമ്മാണശാലകളും പിന്നെയോ ധൻബാദ് ഖനന ഗവേഷണ കേന്ദ്രവും ഇവിടെയാണ്. മണിപ്പൂർ, മണിപ്പൂരിന്റെ തലസ്ഥാനം ഇംഫാൽ. ഭാഷ മണിപ്പൂരി. മണിപ്പൂരി നൃത്തമാണ് തനത് നൃത്തരൂപം. കിഴക്കിന്റെ രത്നം എന്നറിയപ്പെടുന്നു. പ്രസിദ്ധമായ ലോക്താക് തടാകം ഇവിടെയാണ്. വെള്ളത്തിൽ പൊന്തിക്കിടക്കുന്ന ലോകത്തിലെ ഏക വന്യജീവി സംരക്ഷണ കേന്ദ്രമായ കീബൂൾ ലംജ മണിപ്പൂരിലാണുള്ളത്. ഇവിടുത്തെ ഓർക്കിഡ് തോട്ടങ്ങൾ സന്ദർശകരെ ആകർഷിക്കുന്നു. നെക്സ്റ്റ് മധ്യപ്രദേശ്, ഭോപ്പാലാണ് തലസ്ഥാനം. ഹിന്ദി, മറാത്തിയാണ് ഭാഷ. ഹോളി, ദസറ, ഗണേശോത്സവം എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. ഏറ്റവും അധികം മാംഗനീസ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണിത്. ഇന്ത്യയിലെ ഏറ്റവും അധികം വജ്രം ലഭിക്കുന്ന പഞ്ഞാഗനി ഇവിടെയാണുള്ളത്. ഗോളിയാർ പാലസ്, വെള്ളക്കടവുകൾക്ക് പേരു കേട്ട ഭങ്ങോഗർ നാഷണൽ പാർക്ക് എന്നിവ മധ്യപ്രദേശിലാണ്. മഹാരാഷ്ട്ര, മഹാരാഷ്ട്രയുടെ തലസ്ഥാനം മുംബൈ. ഭാഷ മറാഠി. തമാശയാണ് ജനപ്രിയ കലാരൂപം. ഗേറ്റ് വേ ഓഫ് ഇന്ത്യ, അജന്ത എല്ലോറ ഗുഹകൾ, വാർദ്ധ സേവാ ഗ്രാമം എന്നിവ ഇവിടെയാണ്. മിസോറം, മിസോറത്തിന്റെ തലസ്ഥാനം ഐസോൾ. ഭാഷ ഇംഗ്ലീഷ്, മിസോ. വങ്കാല നൃത്തം തനത് നൃത്തരൂപം. മുളനൃത്തം, ചെയ്ലം എന്നിവ ജനപ്രിയ കലാരൂപങ്ങളാണ്. മുളകളുടെ സംസ്ഥാനം എന്നറിയപ്പെടുന്ന കലാഭംഗി നിറഞ്ഞ തുണിത്തരങ്ങൾ പ്രസിദ്ധമാണ് മിസോറം. മേഘാലയ, മേഘാലയത്തിന്റെ തലസ്ഥാനം ഷില്ലോങ്. ഭാഷ ഖാസി, ഗാരോ. ജയന്റിയ ഇംഗ്ലീഷ്. ഡിജ്, ഗംഗർ മുതലായവയാണ് പ്രധാന ആഘോഷങ്ങൾ. ജിപ്സം, അബ്രം, ബോക്സൈറ്റ് എന്നിവയ്ക്ക് പ്രശസ്തമാണ്. സിലുമിനേറ്റി ഖനനം എന്നിവയാണ് കൂടുതലായി നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും അധികം മഴ ലഭിക്കുന്ന മൗസിന്റെ മേഘാലയയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയും സൗന്ദര്യവുമുള്ള വില്ലേജ് മോളിയോൺ ഗ്രാം പ്രധാന ആകർഷണമാണ്. രാജസ്ഥാന്റെ തലസ്ഥാനം ജയ്പൂർ. ഭാഷ രാജസ്ഥാനി ഹിന്ദി. ഏറ്റവും വലിയ സംസ്ഥാനം ധാർ മരുഭൂമി. മനുഷ്യനിർമ്മിത നദിയായ ഇന്ദിര കനാൽ. ഏറ്റവും വലിയ ഉപ്പ് ജലതടാകമായ സാമ്പാർ തടാകം എന്നിവ രാജസ്ഥാനിലാണ്. കൈത്തറിയിലും നെയ്ത്തിലും രാജസ്ഥാൻ പ്രശസ്തമാണ്. ഭരത്പൂർ പക്ഷി സങ്കേതം ഇവിടുത്തെ മറ്റൊരു സവിശേഷതയാണ്.
സിക്കിം. തലസ്ഥാനം ഗാംഗ്ടോക്. ഭാഷ നേപ്പാളി. ദസായി, തിഫാർ എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. ലാമമാരുടെ നൃത്തരൂപമായ മുഖംമൂടി സിക്കിമിന്റെ ആകർഷണീയമായ നൃത്തരൂപമാണ്. മറ്റു പ്രത്യേകതകൾ ലോകത്തിലെ ഉയരം കൂടിയ കൊടുമുടികളിൽ നാലാമത്തേതായ കാഞ്ചൻജംഗ ഇവിടെയാണ്. മലനിരകളിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ചൂട് നീരുറവകൾക്ക് പ്രശസ്തമാണ് ഇവിടം. കസ്തൂരിമാനും യാക്കും സിക്കിമുക്കാരുടെ ഇഷ്ടമൃഗങ്ങളാണ്. ഹരിയാന, ഛത്തീസ്ഗഡാണ് തലസ്ഥാനം, ഹിന്ദിയാണ് ഭാഷ. ഹോളി, ദസറ, ദീപാവലി പിന്നെയോ എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. പാഗ് നൃത്തമാണ് തനത് നൃത്തരൂപം. വേദങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും രംഗഭൂമി എന്നറിയപ്പെടുന്നു. പൃഥ്വിരാജ് ചൗഹാൻ, നാദിർഷാ, ബാബർ എന്നിവയുടെ ജന്മദേശം. കപിൽ ദേവിനെ പോലെ കായിക ലോകത്തെ വെന്നിക്കൊടി പാലിച്ചവരുടെ കായിക പാരമ്പര്യവും ഹരിയാനയ്ക്കുണ്ട്. നെക്സ്റ്റ് ഹിമാചൽ പ്രദേശ്, സിംല. ഹിന്ദി ഭാഷ, ഹിന്ദി, പഹാരി. കുലു ദസറയാണ് പ്രധാന ആഘോഷം. വാൽനൃത്തം ഇവിടെ പ്രസിദ്ധമായ നൃത്തരൂപമാണ്. ആപ്പിൾ തോട്ടങ്ങൾക്ക് പ്രശസ്തമാണ് ഇവിടം. ദൈവത്തിന്റെ താഴ്വര എന്നറിയപ്പെടുന്നു. കുളു, മണാലി എന്നീ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഇവിടെയാണ്. നെക്സ്റ്റ് തമിഴ്നാട്, ചെന്നൈയാണ് തലസ്ഥാനം. തമിഴാണ് അവിടുത്തെ ഭാഷ. തമിഴ്നാടിന്റെ തന നൃത്തരൂപമാണ് ഭരതനാട്യം. പട്ടുവസ്ത്രത്തിന് പ്രസിദ്ധമായ കാഞ്ചിപുരം. ശില്പ ചാതുരിക്ക് പ്രസിദ്ധമായ മഹാബലിപുരം. രണ്ട് കടലുകൾ തമ്മിൽ സംഗമിക്കുന്ന കന്യാകുമാരി എന്നിവയും ഇവിടെയാണ്. ഭാഷാ വിശേഷങ്ങൾ. ഏറ്റവും അധികം ഇന്ത്യക്കാർ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. പ്രാദേശിക ഭാഷയായി ഭരണഘടന അംഗീകരിച്ചിരിക്കുന്നത് 22 ഭാഷകളെയാണ്. 1,000,000-ത്തിലധികം ജനങ്ങൾ സംസാരിക്കുന്ന ഇന്ത്യൻ ഭാഷകൾ 40 ഉണ്ട്. 1,700 സംസാര ഭാഷകൾ ഇന്ത്യയിലുണ്ട്. ഇവയിൽ ചിലത് സംസാരിക്കുന്നവരുടെ എണ്ണം 1,000-ൽ താഴെയേ വരൂ. ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ആൻഡമാൻ നിക്കോബാർ, അതിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ. ഭാഷ ബംഗാളി, ഹിന്ദി, തമിഴ്, മലയാളം, നിക്കോ ബാസെ. കലാ സംസ്കാരം, ഹോളി, ദുർഗാപൂജ, ദീപാവലി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. മറ്റു പ്രത്യേകതകൾ നിത്യഹരിത വനങ്ങൾ, സ്വർണ്ണ തീര പവിഴപ്പുറ്റുകൾ, ഗാന്ധി പാർക്ക്, സെല്ലുലാർ ജയിൽ എന്നിവ ഇവിടുത്തെ പ്രത്യേകതകളാണ്. പിന്നെയോ ഛത്തീസ്ഗഡ്, തലസ്ഥാനം ചണ്ഡീഗഡ്. ഓക്കെ, ചണ്ഡീഗഡാണ് തലസ്ഥാനം. ഭാഷ ഹിന്ദി, പഞ്ചാബി, ഇംഗ്ലീഷ്. കലാ സംസ്കാരം ധമാൽ, ഭാംഗ്ര, ഗിദ്ദ എന്നിവയാണ് പ്രധാന നൃത്തരൂപങ്ങൾ. റോക്ക് ഗാർഡൻ രണ്ട് സംസ്ഥാനങ്ങളുടെ, അതായത് പഞ്ചാബ്, ഹരിയാന, തലസ്ഥാനമായ ക്യാപിറ്റൽ കോംപ്ലക്സ് എന്നിവ ഇവിടെയാണ്. ദാമൻ ആൻഡ് ദിയു, ദാമനാണ് തലസ്ഥാനം. ഭാഷ ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി, മറാത്തി. ഗർഭനൃത്തമാണ് തനത് നൃത്തരൂപം. ദുർഗാപൂജ, നാരിയൽ പൗർണമി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. സെന്റ് പോൾ ചർച്ച്, സെന്റ് തോമസ് ചർച്ച്, പോർച്ചുഗീസ് കോട്ട, പാനിക്കോട്ട എന്നിവ പ്രസിദ്ധമാണ്. ദാദാനഗർ ആൻഡ് ഹവേലി, സിൽവാസയാണ് തലസ്ഥാനം. ഗുജറാത്തി, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളുണ്ട്. ധാവര ഡാൻസ്, തർപ്പ ഡാൻസ്, ബോഹദ ഡാൻസ്, സിൽവാസ ഡിയർ പാർക്ക്, ലയൺ സഫാരി പാർക്ക്, ആദിവാസികളുടെ സാംസ്കാരിക നിലയം ഗംഗനംഗലേക്ക്, ഐലൻഡ് ഗാർഡൻ എന്നിവ ഇവിടുത്തെ ആകർഷണീയതകളാണ്. പുതുച്ചേരി, പുതുച്ചേരിയുടെ തലസ്ഥാനം പുതുച്ചേരി. തമിഴ്, തെലുങ്ക്, മലയാളം എന്നിവ സംസാരിക്കുന്നു. നാടോടി നൃത്തങ്ങൾ, ആദിവാസി നൃത്തരൂപങ്ങൾ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്നു. അരവിന്ദാശ്രമം, ജിപ്മർ യൂണിവേഴ്സിറ്റി, ആരോവിൽ അന്താരാഷ്ട്ര ഗ്രാമം എന്നിവ ഇവിടുത്തെ ആകർഷണീയതകളാണ്. പിന്നെയോ ലക്ഷദ്വീപ്, കവരത്തിയാണ് തലസ്ഥാനം. മലയാളം, മഹൽ, ഭാഷ, ലാവാ നൃത്തമാണ് തനത് നൃത്തരൂപം. കാക്കകളില്ലാത്ത നാട് എന്നറിയപ്പെടുന്നു. ഫിഷറീസ് മ്യൂസിയം, ലഗൂണുകൾ എന്നിവ ഇവിടുത്തെ സവിശേഷതകളാണ്. ഡൽഹി, തലസ്ഥാന നഗരപ്രദേശം. തലസ്ഥാനം ഡൽഹി, ഭാഷ ഹിന്ദി. കലാ സംസ്കാരം ഹോളി, ദീപാവലി എന്നിവയാണ് പ്രധാന ആഘോഷങ്ങൾ. മറ്റു പ്രത്യേകതകൾ ലോട്ടസ് ടെമ്പിൾ, ചെങ്കോട്ട, രാജ്ഘട്ട്, ഇന്ത്യാഗേറ്റ്, പാർലമെന്റ് മന്ദിരം തുടങ്ങിയ നിരവധി ചരിത്ര സ്മാരകങ്ങളും നയന മനോഹരമായ കാഴ്ചകളും ലോകപ്രസിദ്ധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഇവിടെയുണ്ട്. ഇനി കൂട്ടുകാർ ചെയ്യേണ്ടത് ഭൂപടം നോക്കിയിട്ട് ഓരോ സംസ്ഥാനങ്ങളുടെയും, ഇപ്പൊ തലസ്ഥാനം നമ്മൾ പറഞ്ഞു, ഭാഷ, അവിടുത്തെ സംസ്കാരങ്ങൾ എല്ലാം തന്നെ പറഞ്ഞു അല്ലെ. ഇനി അയൽ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് കൂട്ടുകാരത്തിൽ കണ്ടെത്തി എഴുതണം. ഓക്കെ,
അപ്പോൾ ഇന്ന് ഒരുപാട് പ്രവർത്തനങ്ങൾ ആകെ ഒന്ന് രണ്ട് പ്രവർത്തനങ്ങളെ തന്നിട്ടുള്ളൂ, എന്നാലും കൂടിയിട്ട് അത് ഒരുപാട് ഉണ്ടായിരുന്നു അല്ലേ. നമുക്ക് 28 സംസ്ഥാനങ്ങളും കൂടി എഴുതുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ അവിടുത്തെ പ്രത്യേകതകളൊക്കെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് ചുരുക്കി എഴുതിക്കോളൂ. ഓക്കെ, അപ്പോൾ ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളവരുടെ പേരൊക്കെ വായിക്കാം. പാർവതി, സിജോ, ഷെസിൻ, നിഹ്മ, അശ്വന്ത്, നേഹ കൃഷ്ണ, രഹ്ഷ, അയന രാഗേഷ്, ഗോപിക, ആലിയ ജലീൽ, ഫാത്തിമ ഹിസാന, റിൻഷ ഫാത്തിമ, സഫ, ആത്മജ്, റിജു, മൃദുല, സുപ്രജ്, അമൻ, ദയാനന്ദ്, അഫ്ന, ആദൽ, നിഹാൽ മുഹമ്മദ്, ലിയ പ്രിൻസ്, ഗിഫ്റ്റി വിൻസെന്റ്, ഫാത്തിമ ഹിബ, മരിയ, സാദിയ മോൾ, ഷയാരതി, ഷഫിയ, ഫാത്തിമ നിയ, അത്തീബ്, അത്തീക്ക്, സ്വാദ, ഷിൻസിയ, അമർജിത്, നിഹാൽ, അമയ, അംബ്രോസ്, ഐവിൻ, ശിവദ, ദീപക് രാജ്, അനന്യ, മുഹമ്മദ്, രാജിഹ്. അപ്പോൾ ഇത്രയും പേരാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഹായ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.